ശങ്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് രാവിലെ പ്രഭാതം പൊട്ടി വിടർന്നപ്പോൾ നമ്മൾ കണ്ട കണി മോശമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സുമേച്ചി ഉണ്ടല്ലോ, സുമേച്ചി ഒരു എലിയെ പിടിക്കാനായിട്ടൊരു കെണി വെച്ചിരുന്നു. പക്ഷേ എലി ചത്തില്ല, ആള് ജീവനോട് കെണിയിലിരിക്കണ്ടായിരുന്നു. സുമേച്ചി കെണിയെടുത്ത് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ആ എലി സുമേച്ചിയുടെ കൈയുടെ വിരലിൻ്റെ തുമ്പത്തൊന്ന് കടിച്ചു. കാര്യം ഒരു ചെറിയ എലിയാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം, അപ്പോൾ തന്നെ പറവൂരുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് രണ്ട് ഇഞ്ചക്ഷൻ എടുത്തു. റാബീസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ജനറൽ ആശുപത്രിയിലേക്ക്, എറണാകുളത്തേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. എറണാകുളത്ത് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നല്ല തിരക്ക്. നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ അധികം വരേണ്ടതായിട്ട് വന്നിട്ടില്ല ആശുപത്രികളിലൊക്കെ. എന്തായാലും ഇതിപ്പോൾ ചെറിയ എലിയാണെങ്കിലും നമ്മൾ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ ഇവിടെ നിന്ന് കറങ്ങേണ്ടതായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ ആശുപത്രിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ റാബീസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് ഈ ബിൽഡിങ്ങിനകത്താണ്. ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് എത്തി. അപ്പോൾ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇഞ്ചക്ഷൻ റൂമിൻ്റെ മുമ്പിൽ നിറയെ ആളുകൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതുപോലെ എലികടിച്ച കേസായാലും പൂച്ചമാന്തി കേസായാലും പട്ടിയുടെ കേസാണെങ്കിലും അങ്ങനെ കുറേ പേര് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ റാബീസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാതെ പോകാനും തരമില്ല. രാവിലെ തന്നെ നമ്മൾ താലൂക്ക് ആശുപത്രിയിൽ രണ്ട് ഇഞ്ചക്ഷൻ എടുത്തു. ഇനി അത് മുടങ്ങാതെ അതിൻ്റെ സമയമനുസരിച്ച് ബാക്കിയുള്ള ഇഞ്ചക്ഷൻ കൂടി എടുക്കണം. അത് അടുത്ത ദിവസങ്ങളിൽ വന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇഞ്ചക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എറണാകുളത്തുള്ള ജനറൽ ഹോസ്പിറ്റൽ വന്നിരിക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അവിടെ വന്നപ്പോൾ അതേ ശങ്ക, നമ്മുടെ സിനി കണ്ണേട്ടൻ്റെ കൂടെ പണ്ട് എസ് എൻ എം കോളേജ് മാലിയങ്ങരെ പഠിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഇന്നിപ്പോൾ കലാകാരൻ്റെ പരിപാടികൾ ഒത്തിരി കാണുന്ന സിനി നമുക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്തു തന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് സിനി. ഒത്തിരി സന്തോഷം. കാരണം നമുക്ക് ചീട്ടെടുക്കാനായിട്ടാണെങ്കിലും പരിചയക്കുറവാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സിനി ചെയ്തു തന്നു. അത് കഴിഞ്ഞ് അതിന് മുമ്പ് നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ അതേ സുമേഷ്, ആ മാസ്ക് ഒന്ന് മാറ്റിയ സുമേഷേ, നല്ല സുന്ദരനായ സുമേഷ് കുട്ടപ്പനായിട്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ണേട്ടൻ്റെ എല്ലാ പാട്ടുകളും കേൾക്കാറുണ്ട്, പാചകം കാണാറുണ്ടെന്നൊക്കെ സുമേഷ് പറഞ്ഞു. അപ്പോൾ തന്നെ സുമേഷെ, ചീട്ടെടുക്കുന്ന എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു. കണ്ണേട്ടൻ നേരെ അങ്ങ് പോയാൽ അറ്റത്ത് ചെന്ന് ചീട്ടെടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗൂഗിൾ പേയിലാണ് കാശ്, അവിടെ പൈസ കൊടുക്കേണ്ട വരില്ലേ. ഞാൻ തരാം 2 രൂപയെന്ന് പറഞ്ഞ് സുമേഷ് കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് 2 കോയിൻ എടുത്ത് എനിക്ക് തരികയും ചെയ്തു. പക്ഷേ നമ്മൾ കുറച്ചങ്ങോട്ട് ചെന്ന് ഈ ബിൽഡിങ്ങിൽ കയറിയപ്പോൾ ചീട്ടെടുക്കാൻ ചെന്നപ്പോൾ അവിടെ വെച്ചാണ് സിനിയെ കണ്ടത്. അപ്പോൾ സിനിയെ ആ 2 രൂപ വാങ്ങിയില്ല. അതുകൊണ്ട് സുമേഷിന് 2 രൂപ തിരികെ ഞങ്ങൾ കൊടുത്തു. സിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നുകൊണ്ടതേ ഇവിടെ ഒരുപാട് നിയമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഈ വാതിലിൻ്റെ മുന്നിൽ ക്യൂ ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ ആദ്യം ഒരു ടെസ്റ്റ് ഡോസ് എടുത്തിട്ട് ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ ഇഞ്ചക്ഷൻ എടുത്ത് മെയിൻ ഇഞ്ചക്ഷൻ, അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പോകാൻ പറ്റുമെന്ന് നിയമമുണ്ടായിരുന്നു. മക്കൾ 2 പേരും വണ്ടികൾ കൊണ്ട് 2 കോളേജുകളിലേക്ക് പോയതുകൊണ്ട് ഞങ്ങൾക്ക് വാഹനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നാരായണൻകുട്ടി ചേട്ടൻ്റെ വാഹനം വിളിച്ചാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. അദ്ദേഹവും നമുക്ക് വേണ്ടി ഒത്തിരി സമയം വെയിറ്റ് ചെയ്തു. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം, കൂടുതൽ ആപത്തൊന്നും സംഭവിച്ചില്ല. എലിയെ പിടിക്കാൻ കെണി വെച്ചിട്ട് കെണിയിൽ വീണത് ഞങ്ങളായിപ്പോയി. എന്തായാലും ഇത്രയൊക്കെയല്ലേ സംഭവിച്ചുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കൂടുതൽ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. താങ്ക് യു നാരായണൻകുട്ടി ചേട്ടന്, പ്രത്യേകം താങ്ക്സ് ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിന്. ലവ് യു ആൾ. പൊരിക്കും, നമ്മൾ പൊരിക്കും.